നവരാത്രിയുടെ ആറാം ദിവസമായ ഇന്ന് ദേവിയെ കാർത്യായനി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. കാർത്യയൻ എന്ന മുനി അതി ഉത്തമനായ ദേവി ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വയം ദേവി തന്നെ തൻ്റെ മകളായി ജനിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിനായി കഠിന തപസ് അനുഷ്ഠിച്ചു. തൻ്റെ ഭക്തനിൽ സംപ്രീതിയായ ദേവി അദ്ദേഹത്തിൻ്റെ പുത്രിയായി ജന്മമെടുത്തു. അതുകൊണ്ടാണ് ദേവിക്ക് കാർത്യായനി എന്ന നാമം ഉണ്ടായത്. കാർത്യായനി ദേവിയുടെ ജന്മ ഉദ്ദേശ്യം മഹിഷാസുര വധമായിരുന്നു. മഹിഷാസുരൻ അതിഭീകരനായ ശക്തനായ അസുരനാണ്. ത്രിലോകങ്ങളും വാണ് ദേവന്മാരെയും മാനവരെയും ഒക്കെ വളരെ കഷ്ടത്തിലാക്കി. അങ്ങനെ ദേവന്മാർ ദേവിയുടെ അടുത്ത് അഭയം പ്രാപിച്ചു. അങ്ങനെയാണ് ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് ദേവി കാർത്യായനി ദേവിയായി ജന്മമെടുക്കുന്നത്. കാർത്യായനി ദേവി അതിസുന്ദരിയായിരുന്നു കാണാൻ. ചണ്ട മുണ്ട എന്ന പേരായ രണ്ട് ദൂതന്മാർ, മഹിഷാസുരന്റെ രണ്ട് ദൂതന്മാർ ദേവിയെ കാണാനിടയായി. അതിസുന്ദരിയായ ദേവി മഹിഷാസുരന് ഉത്തമയായിട്ടുള്ള അല്ലെങ്കിൽ മഹിഷാസുരന് യോജിച്ച വധുവായിട്ട് അവർക്ക് തോന്നി. അങ്ങനെ അവർ ആ വിവരം മഹിഷാസുരനെ അറിയിച്ചു. ഇങ്ങനെ അതിസുന്ദരിയായ ഒരു ദേവിയെ കണ്ടു, അങ്ങേക്ക് പറ്റുന്ന വധുവാണ് എന്നൊക്കെ പറഞ്ഞു. മഹിഷാസുരന് ഭയങ്കര സന്തോഷമായി. മഹിഷാസുരൻ വിവാഹാലോചനയുമായിട്ട് ഒരു ദൂതനെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ദൂതൻ വന്നിട്ട് മഹിഷാസുരനെ പറ്റി ദേവിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞു. ത്രിലോകങ്ങളും വാഴുന്ന ആളാണ്, ഭയങ്കര ശക്തനാണ്, ദേവിക്ക് ഉത്തമനായിട്ടുള്ള ഒരു ഭർത്താവായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യ പ്രകാരം എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ദൂതൻ ചെന്നിട്ട് മഹിഷാസുരനെ ഈ വിവരം അറിയിച്ചു, ദേവി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം മഹിഷാസുരൻ അപ്പം തന്നെ റെഡിയായി യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ആ യുദ്ധത്തിലാണ് ദേവി മഹിഷാസുരനെ വധിക്കുന്നത്. ഭാരതത്തിൽ പലയിടത്തും മഹിഷാസുര വധം നടന്ന അല്ലെങ്കിൽ നവരാത്രി ആറാം ദിവസം ദുർഗാപൂജയായി ആരാധിക്കുന്നുണ്ട്. ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ തീജ്വാലയിൽ നിന്നും ദേവിയെ സൃഷ്ടിച്ചതാണെന്നും പറയപ്പെടുന്നു. ദുർഗാദേവിയുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഭാവം കാർത്യായനി ദേവിയാണ്. തിന്മയെ നശിപ്പിച്ചവൾ കാർത്യായനി ദേവി സ്വയം വിജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ്. മഹിഷാസുരൻ അജ്ഞതയുടെ പ്രതീകമാണ്. മഹിഷാസുരൻ്റെ അസുരന്മാർ അലസതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പ്രതീകമാണ്. അതായത് നമ്മുടെ വിജ്ഞാനവും ശക്തിയും കൊണ്ട് നമ്മുടെ അജ്ഞതയെയും അലസതയെയും അത്യാഗ്രഹത്തെയും നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാർത്യായനി ദേവിയെ ആജ്ഞാചക്രത്തിൻ്റെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ആജ്ഞാചക്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമമായി കരുതുന്നു. ദേവിയുടെ രൂപം, ദേവിക്ക് നാല് കൈകളാണുള്ളത്. ഒരു കൈയിൽ വാള്, ഒരു കൈയില് താമര. ദേവിയുടെ മറ്റു രണ്ടു കൈകളിൽ വരമുദ്രയാണ്. ദേവിയുടെ വാഹനം സിംഹമാണ്.